ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 4-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പൊ കൂട്ടുകാർ ഇന്ന് ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ടിരിക്കായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. നാളെ നമുക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നാളത്തേക്ക് മക്കൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ പറയാം കേട്ടോ. എല്ലാവരും ഇന്ന് രാത്രി ഇന്ന് നന്നായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടി തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. മുന്നേ ഇട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി ഏതെങ്കിലും മക്കൾ ആ വീഡിയോസ് ഒക്കെ കാണാത്തതുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാത്തിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തി വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തിൻ്റെങ്കിലൊക്കെ ഒരു എണ്ണം നിങ്ങൾക്ക് പട്ടികയാക്കിയിട്ട് തരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്കൂളിലേക്ക് വിതരണം ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പട്ടികയിൽ തരും. 1-ാം ക്ലാസ്സിലേക്ക് ഇത്ര പുസ്തകങ്ങൾ കൊടുത്തു, 2-ാം ക്ലാസ്സിലേക്ക് ഇത്ര പുസ്തകങ്ങൾ കൊടുത്തു, 3-ാം ക്ലാസ്സിലേക്ക് ഇത്ര പുസ്തകങ്ങൾ കൊടുത്തു, 4-ാം ക്ലാസ്സിലേക്ക് ഇത്ര പുസ്തകങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണവും എന്ത് ചെയ്യും, പട്ടികപ്പെടുത്തിയിട്ട് തരും. എന്നിട്ട് മക്കളെടുത്ത് ചോദിക്കും, ഏത് ക്ലാസ്സിലാണ് കൂടുതൽ എണ്ണം പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട്. അപ്പൊ അവിടെ ഇത്രയേ ഉള്ളൂ, ഒരു കുറച്ച് കൂട്ടം സംഖ്യകൾ തരികയാണെങ്കിൽ ആ സംഖ്യയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ എന്നുള്ളത് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതണം. അത്ര മാത്രമേ അവിടെ പണിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ മക്കൾക്ക് പൊതുവെ കണ്ടുവരാറുള്ളത് 3-ഒക്ക സംഖ്യകൾ ഉപയോഗിച്ചാണ് എണ്ണം തരാറുള്ളത് കേട്ടോ. 3-ഒക്ക സംഖ്യകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് രാത്രി ഇരുന്നിട്ട് കുറച്ച് 3-ഒക്ക സംഖ്യകളൊക്കെ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഒരു റഫ് ബുക്കിൽ എഴുതി തരാനായിട്ട് പറയാം. എന്നിട്ട് ആ കൂട്ടത്തിൽ വലിയ സംഖ്യ ഏതാണെന്നോ അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഏതാണോ എന്നുള്ളതൊക്കെ മക്കൾക്ക് തിരഞ്ഞ് കണ്ടെത്തിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടെത്തുന്ന കൂട്ടത്തില് ആ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് എഴുതി നോക്കുക കേട്ടോ. അപ്പൊ അതേ രീതിയിൽ മക്കൾക്ക് ഒരു പ്രവർത്തനം ചോദിക്കും, എണ്ണം തന്നിട്ട് കൂടുതൽ ഏതാണ് കുറവേതാണ്, അതുപോലെ തന്നെ ആ എണ്ണങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയൂ കേട്ടോ. അത് നിങ്ങൾക്ക് വരാവുന്ന ഒരു പ്രവർത്തനമാണ്. മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് പാറ്റേൺ ആണ് കേട്ടോ. പാറ്റേൺ പൂർത്തീകരിച്ച് എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും. അപ്പൊ അവിടെ മക്കൾക്ക് ചോദിച്ച് കാണാറുള്ളത് മിക്കപ്പോഴും 4-ഒക്ക സംഖ്യകൾ വരുന്ന പാറ്റേണുകളാണേ. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ഒരുപാട് നോട്ട്ബുക്കിലൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. മക്കൾ എന്ത് ചെയ്യാം, 4-ഒക്ക സംഖ്യകൾ വരുന്ന പാറ്റേൺ ഒന്ന് എന്ത് ചെയ്യാം, നോക്കിയിട്ട് പോവുക കേട്ടോ. അത് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു പക്ഷെ മക്കൾക്ക് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മുൻവശത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, പാറ്റേൺ പൂർത്തിയാക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ തരും, അക്കത്തിൽ തരികയാണെങ്കിൽ ആ സംഖ്യ മക്കളുടെ അടുത്ത് അക്ഷരത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറയും. എന്താണ് പറയാ, ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയെ അക്ഷരത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറയും. അതായത് ഇങ്ങനെ അക്കത്തിൽ ഇതാ ഇതുപോലൊരു സംഖ്യ തന്നു, ഇതുപോലൊരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയെ മക്കളെടുത്ത് പറയും അക്ഷരത്തിലോട്ട് മാറ്റി എഴുതാനായിട്ട് പറയും. അപ്പൊ ഇത് അക്ഷരത്തിലോട്ട് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാ മക്കളെ, 639 അല്ലേ, 639. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അക്കത്തിൽ എഴുതുകയാണെങ്കിൽ, അക്കത്തിൽ തരികയാണെങ്കിൽ അതിനെ അക്ഷരത്തിലോട്ട് എഴുതാനും, ഇനി അക്ഷരത്തിൽ തരികയാണെങ്കിൽ ആ സംഖ്യയെ അക്കത്തിലോട്ട് എഴുതാനായിട്ട് മക്കളൊന്ന് നോക്കിയിട്ട് പോവാ. ഇതും നമുക്ക് ഒരുപാട് പ്രാവശ്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള പ്രവർത്തനമാണ് കേട്ടോ, അക്കത്തിലും അക്ഷരത്തിലും എഴുതാനായിട്ട്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞു. ഇനി പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം ഷുവർ ആണ് മക്കളെ, എന്തായാലും നമുക്ക് അത് ചോദിക്കും കേട്ടോ. അപ്പൊ അത് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലോക്കിന്റെ ചിത്രം തരും, അതിലൊരു സമയവും നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കളടുത്ത് പറയുന്ന ഒരു ചോദ്യം ഇതാണ്, ആ ക്ലോക്കിലെ അടയാളപ്പെടുത്തിയിട്ടുള്ള സമയം എത്രയാന്ന് കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള ബോക്സിൽ എഴുതാനായിട്ട് പറയും. അപ്പൊ ക്ലോക്ക് നോക്കാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീട്ടിൽ പഴയ ക്ലോക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗം എടുത്തു വെച്ചിട്ട് സമയം നോക്കി പറയാനൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, പിന്നെ മക്കൾക്ക് അതിൽ നിന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ സമയം തരും. ഇപ്പോൾ 9:30 PM എന്ന് പറയുന്ന ഒരു സമയം തരും. എന്നിട്ട് ആ സമയത്തെ മക്കളെടുത്ത് ക്ലോക്കിൽ വരച്ച് ചേർക്കാനായിട്ട് പറയും. അപ്പൊ സമയം തന്നിട്ട് ക്ലോക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ ക്ലോക്കിൽ സമയം തരികയാണെങ്കിൽ അത് ഏത് സമയമാണെന്ന് എഴുതാനുള്ള കാര്യവും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള
ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതെന്തായാലും എല്ലാവരും നോക്കിയിട്ട് പോവാ കേട്ടോ. അതുപോലെ തന്നെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പം ഒരാളി ഇവിടുന്ന് എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ 10 മണിക്ക് യാത്ര പുറപ്പെട്ടു, എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും എത്തിച്ചേരാ എന്നുള്ള രീതിയിൽ ചോദ്യം വരാം കേട്ടോ. അപ്പൊ 10 മണിക്ക് യാത്ര തുടർന്നു, 3 മണിക്കൂറാണ് യാത്ര എങ്കിൽ എത്ര മണിക്കായിരിക്കും മക്കൾ എത്തിച്ചേരുക, എത്ര മണിക്കായിരിക്കും, 10 മണിയിലേക്ക് 1 മണിക്കൂർ ചേർത്താൽ 11 മണി, വീണ്ടും 1 മണിക്കൂർ ചേർത്താൽ 12 മണി, വീണ്ടും 1 മണിക്കൂർ ചേർത്താൽ എത്രയാണ്, 1 മണിയാണ് അല്ലെ. അപ്പൊ അതേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാം കേട്ടോ. യാത്രയ്ക്ക് എടുത്ത സമയം, അല്ലെങ്കിൽ എത്ര മണിക്ക് യാത്ര, എത്ര മണിക്കായിരിക്കും അവര് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ എത്ര മണിക്കായിരിക്കും യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക, അതേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരൂ കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. അതെങ്ങനെയാ മക്കൾക്ക് വരാന്ന് വെച്ചാൽ, നിങ്ങളത് ചോദിക്കുക ഇങ്ങനെയാണ്, ഇപ്പം നമുക്ക് 2024 കലണ്ടർ തന്നു എന്ന് വിചാരിക്കുക, അതിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ കലണ്ടർ ആയിരിക്കും തരിക കേട്ടോ. അപ്പൊ നമ്മുടെ സെപ്റ്റംബർ മാസം തന്നെ എടുക്കുക. അപ്പൊ സെപ്റ്റംബർ മാസത്തെ ഒരു കലണ്ടർ തന്നിട്ട് സെപ്റ്റംബർ മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഞായറാഴ്ചകളുണ്ട്, എത്ര തിങ്കളാഴ്ചകളുണ്ട്. അപ്പൊ അതേ രീതിയിൽ മക്കൾക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ അത് എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇപ്പൊ ശനി ചോദിക്കുകയാണെങ്കിൽ ആ ശനിയുടെ കോളത്തിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളത് മക്കൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ അല്ലേ. അപ്പം ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു ചോദ്യം വരാം കേട്ടോ. പിന്നെ മക്കൾക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ 2024 സെപ്റ്റംബറിലെ കലണ്ടറാണ് തന്നതെന്ന് വിചാരിക്കാം. സെപ്റ്റംബർ 30 വരെയാണ് ഉള്ളത് അല്ലേ. അപ്പൊ സെപ്റ്റംബറിലെ കലണ്ടർ നമുക്ക് തന്നു, എന്നിട്ട് നമ്മൾക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, 2 ഒക്ടോബർ ഏത് ദിവസമായിരിക്കും എന്ന് ചോദിക്കും. സെപ്റ്റംബറിലെ കലണ്ടർ തന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ദിവസമാണല്ലോ ഒക്ടോബർ എന്ന് പറയുന്നത്. അപ്പൊ 2 ഒക്ടോബർ ഏത് ദിവസമാണ് എന്ന് ചോദിക്കുക. അപ്പൊ ചിലപ്പോൾ കൂട്ടുകാർ 2 എന്നുള്ള തീയതി മാത്രമേ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ, മാസം ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ കലണ്ടർ നോക്കി 2 ഏതാ ദിവസം, തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസറിലോട്ട് ഓടിപ്പോ. അപ്പൊ അങ്ങനെ പോകരുത്. ഏത് മാസമാണ് ചോദിച്ചത് എന്നുള്ളത് ആദ്യം കൃത്യപ്പെടുത്തുക, അതുപോലെ തന്നെ ഏത് കലണ്ടറാണ് നമുക്ക് തന്നത് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്, സെപ്റ്റംബർ മാസത്തെ കലണ്ടർ തന്നിട്ട് 2 ഒക്ടോബർ ഏത് ദിവസമാണ് എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അതിങ്ങനെ നമ്മൾ കണ്ടെത്തുക. അപ്പൊ വിചാരിക്കുക സെപ്റ്റംബർ 30 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കുക കേട്ടോ. സെപ്റ്റംബർ 30 എന്നുള്ളത് തിങ്കളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 ഒക്ടോബർ ഏത് ദിവസമാണ് എന്നത് മക്കളെടുത്ത് ചോദിക്കും. അപ്പൊ അതെങ്ങനെയാണ് മക്കളെ കണ്ടെത്തുക, സെപ്റ്റംബർ 30 തിങ്കളാണെങ്കിൽ അടുത്ത് വരുന്ന ഡേറ്റ് ഏതാണ്, 1 ആണല്ലേ. 1 എന്ന് പറയുന്നത് 1 ഒക്ടോബർ. അപ്പൊ അത് ഏതായിരിക്കും, ചൊവ്വയായിരിക്കും വരിക. പിന്നെ വരുന്നത് ഏതാണ്, 2 ആണ്, അതായത് 2 ഒക്ടോബർ. അപ്പൊ അത് ഏതേക്കും ദിവസം വരിക, ബുധനായിരിക്കും വരിക. അപ്പൊ അതേ രീതിയിൽ വേണം മക്കള് കണ്ടെത്താനായിട്ട് കേട്ടോ. അങ്ങനെ സെപ്റ്റംബർ മാസത്തെ കലണ്ടർ വരികയാണെങ്കിൽ 2 ഒക്ടോബർ ഏതെങ്കിലും ഒരു ഡേറ്റും തന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഇനി ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ, കണ്ടെത്താലോ. ഓക്കെ, അപ്പൊ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത്തരത്തിലൊരു ചോദ്യവും മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് 1000, 100, 10, 1 ഒക്കെ എണ്ണം തന്നിട്ട് അത് ഏതാണ് സംഖ്യ, അല്ലെങ്കിൽ എത്രയാണ് ആ ഒരു സംഖ്യ വരിക എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ അത് ചിലപ്പം കുറച്ചൊരു ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചില കൂട്ടുകാർക്കൊക്കെ ചെയ്യാനായിട്ട് ഒരു പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മക്കൾക്ക് അതിനും കൂടി മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ മക്കളെ, 4000 300 2 10 1 രൂപയും ചേർന്നാൽ എത്രയായിരിക്കും മക്കളെ സംഖ്യ? എന്താണ് പറഞ്ഞത്, 4000 അതുപോലെ തന്നെ 300, 2 10 1 ഏതായിരിക്കും മക്കളെ സംഖ്യ? 4321 സംഖ്യ വരിക അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അത്രത്തിൽ ചിലപ്പോൾ എളുപ്പമുള്ള രീതിയിൽ മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യും, ഒന്ന് നോക്കിയിട്ട് പോവുക. 1000, 100, 10, 1 ഒക്കെ എണ്ണം തരികയാണെങ്കിൽ അതെല്ലാം കൂടി ചേർത്താൽ എത്രയായിരിക്കും സംഖ്യ വരിക എന്നുള്ളത് നോക്കിയിട്ട് പോവുക കേട്ടോ. അതിൽ തന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്കൊരു പട്ടിക രൂപത്തിലേക്കും തരാം. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പട്ടിക തരാന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ്, ഏറ്റവും കുറവ് പോയിന്റ് ആർക്കാണ് എന്നുള്ളതൊക്കെ കണ്ടെത്താനായിട്ട് പറയും കേട്ടോ. ചിലപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആളും അതുപോലെ തന്നെ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയ ആളും തമ്മിൽ എത്ര മാർക്കിനാണ് വ്യത്യാസം ഉള്ളത് എന്ന് കണ്ടെത്താനായിട്ടൊക്കെ പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ 1000, 100, 10, 1 എണ്ണം തരികയാണെങ്കിൽ സംഖ്യ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് മക്കൾ നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും പെട്ടെന്ന് തന്നെ ഇനി ഇരുന്നിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.